عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد، رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم رب زدنا علما. എന്താണിപ്പോ നമ്മൾ ഇന്നലെ പഠിച്ചത്? ഇസ്മുൽ ഇഷാറക്ക് ശേഷം വരുന്ന അലിപിരാമുള്ള നൗണിന് എന്തെന്നാ പേര് പറയാ? ബദലെന്നാണ് പേര് പറയാ. ബദല് ബദലിന്റെ മുമ്പുള്ള നൗണിന് എന്തെന്നാ പേര് പറയാ? ആദ്യം നിന്നാണ് ബദൽ വന്നിരിക്കണ, അവൻ എന്താ പറയാ? ഒരാൾ പറഞ്ഞോട്ടെ. മുബ്ദൽ മിൻഹു. മബ്ദൽ അല്ലട്ടോ, മുബ്ദൽ മിൻഹു. ഫഹാദർ റജുലു താജിറുൻ. ഇയാള് കച്ചവടക്കാരനാണ്. ഇതില് ഈ തജില് എന്നുള്ളതാണ് ബദൽ. ആരുമില്ലാതെ ഏതായി മുബദല മിന്നു ഹാദ. അപ്പൊ ഇവിടെ എന്താണോ ഏറാബ്, മുബദല മിന്നുവിന് എന്താണോ ഏറാബ്, മറുപ്പുവാണെങ്കിൽ മറുപ്പൂ, മൻസൂബാണെങ്കിൽ മൻസൂബ്, മജറൂറാണെങ്കില് മജറൂർ. ഇവിടെ മറുപ്പുവാണ്. എന്തുകൊണ്ട്? ഹാദ എന്നുള്ളതിന്റെ പൊസിഷൻ എന്താ? എന്താണ് പൊസിഷൻ? ആദന്റെ മുബ്ദലയാണ്. മുബ്ദലയാവുമ്പോ എന്താ ഇറാബ്? മർബുവ മൻസൂബ മജറൂറോ? മർബുവാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിന്റെ പ്രത്യേകത എന്താ? ബദലിനെ കളഞ്ഞാലും സെന്റൻസിന് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഈ റജീലിനെ കൊണ്ടിട്ട് കളഞ്ഞു നോക്ക. അപ്പൊ എങ്ങനെ വായിക്കാം? ഇയാള് ബിസിനസ് കാരനാണ്, സന്നദ്ധ പൂർണ്ണാണ്. ഇനി തമാരിയിലേക്ക് പോവാണ്. തമാരീനു എക്സസൈസ്. അത് തെംബ്രീൻ എന്നാണ് അതിന്റെ ഏകവചനം ട്ടോ. തെംബ്രീൻ എക്സസൈസ്, തമാരീനു എക്സസൈസുകൾ. മനസ്സിലായില്ലേ? എന്താണ് അതിന്റെ ഏകവചനം? തെംബ്രീൻ. അതിന്റെ ബഹുവചനമാണ് തമാരീൻ എക്സസൈസുകൾ. തെംബ്രീന്, തമാരീന്. പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാള്, ഏതാണ് ഏകവചനം? തെംബ്രീൻ, തമാരീൻ. അജീബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്. അജീബ്, നീ എന്താക്കണം? ഉത്തരം പറയണം. അജാബ, ഉത്തരം പറഞ്ഞു. യുജീബു, ഉത്തരം പറയും. അതിന്റെ കൽപ്പനക്രിയാണ് ഏത്? അജീബ്, നീ എന്താക്ക്? ഉത്തരം പറയേ. ഏതിന്? അനിൽ അസ്ഇലത്തിൽ ആതിയത്തി, താഴെ വരുന്ന ക്വസ്റ്റ്യനുകൾക്ക് നീ ആൻസർ പറയണം. സുആല്, ക്വസ്റ്റ്യൻ. അതിന്റെ ബഹുവചനമാണേത്? അസ്ഇലത്ത്. സുആല് ഇതേതാണ്? അസ്ഇലത്ത്. സുആലിന്റെ ജമ്മാണേത്? അസ്ഇലത്ത്. മൻ ഹാദർ റജുലു, ആരാണ് ഇയാള്?
ومن ذلك الرجل ആരാണ് അയാള്? അപ്പൊ ആരാ എന്താ പറയേണ്ടത്? ആ മഞ്ഞുണ്ട് ഒഴിവാക്കുക. ആദർജു ആ ഇയാൾ ആരാണ്? എന്താ പറയേണ്ടത്? ആദർജു ആദിറുൽ ആദാ മുബ്തദ റജുലു ബദലി പിന്നെ വമന്താരിക റജിലു ആരാണ് അയാള്? അങ്ങനെ വരുമ്പോ മഞ്ഞിന്റെ പൊസിഷൻ എന്തേക്കാരാം? മൻ ആരാണ് ദാരിക റജിലു ആ മേന് ഇഫാമാണ്. എന്തുവാണ് ഖബർ മുഖദ്ദമ? ഖബർ മുഖദ്ദമ അതാണേത്. അപ്പൊ വമൻ ദാരിക റജിലു ആരാണ് അയാൾ? അപ്പൊ അതിന് ഉത്തരം എന്തേക്കാരെ പറയണ്ടേ? പറഞ്ഞോളി. വടിവായി വരണം. ഓക്കെ. കച്ചവടക്കാരന്റെ പേരെന്താണ്? കച്ചവടക്കാരന്റെ പേരെന്താ? മാ എന്താണ് ഇസ്മു താജിരി കച്ചവടക്കാരന്റെ പേര്? മാന്റെ പൊസിഷൻ എന്താ? ആ പറഞ്ഞോളി. ഇതാ മന്നാദ റജുലു പറഞ്ഞോട്ട് എന്തേനി അതന്നെ ഇസ്തിഫാമാണ്. ഖബറെ മുഖദ്ദമാണ്. ഇസ്മു എന്നുള്ളത് മുബ്തദ അവരെന്താണ് ഉത്തരം? എന്താണ് ഇസ്മു താജിരി? എങ്ങനെ ഉത്തരം പറയണ്ടേ? എങ്ങനെ പറയാ? മഹ്മൂദ്. എങ്ങനെ പറയേണ്ടത്? ഇസ്മു താജിരി മഹ്മൂദ്. കച്ചവടക്കാരന്റെ പേര് എന്താണ്? മഹ്മൂദാണ്. ഇസ്മു മുബ്തദ പ്ലസ് മുളാബ് താജിരി മുളാബുൻ ഇലൈഹി മഹ്മൂദുൻ ഖബറുൻ. ഓക്കെ. മസ്മു തബീബി എന്താണ് ഡോക്ടറുടെ പേര്? എങ്ങനെ പറയണ്ടേ? ഡോക്ടറുടെ പേര് സഈദുൻ സഈദി എന്നാണ്. മിൻ ഐന എവിടുന്നാണ്? സയ്യാറത്തു ത്വബീബി ഡോക്ടറുടെ കാർ എവിടുന്നാ ഉള്ളത്? എവിടുന്ന ഡോക്ടറുടെ കാറ്? ഉത്തരം എന്താ? എവിടുന്ന ഉത്തരം എടുക്കുക? മിൻ ഐന എവിടുന്നാണ് സയ്യാറത്തു ത്വബീബി ഡോക്ടറുടെ പേര്? അപ്പൊ ഉത്തരം എങ്ങനെയാണ് പറയണ്ടേ? എവിടുന്ന
الياباني ജപ്പാനിൽ നിന്നാണ്. എന്താണ് അവര് ഭയങ്കര കലകല ഈ കലകല കല വെച്ചേക്കണേ. നിൻ അയ്ന സയ്യാറത്തു താജിരി, കച്ചവടക്കാരന്റെ കാർ അവിടെ ഉള്ളതാ. അതെങ്ങനെ ഉത്തരം? സയ്യാറത്തു പിന്നെ താജി ഉദാപുലാപിലയാക്കൊണ്ട് താജിരി കച്ചവടക്കാരന്റെ കാറ് മിൻ അമേരിക്ക എന്നുള്ളതാ, അമേരിക്കയിൽ നിന്നുള്ളതാ. അയ്ന ബൈത്തു താജിദി എന്താർത്ഥം? കച്ചവടക്കാരന്റെ വീട് എവിടെ? ഇവിടെ. ശരി, അപ്പൊ ഉത്തരം എങ്ങനെ പറയാം? ബൈത്തു താജിരി മസ്ജിദി. ബൈത്തു താജിരി അമാമൽ മസ്ജിദി. മസ്ജിദി, ശരി. കച്ചവടക്കാരന്റെ വീട് അമാമൽ മസ്ജിദി പള്ളിന്റെ മുമ്പിലാണ്. തർക്കീബ് എങ്ങനെ വരിക? ബൈത്തോ മുബ്തദാ പ്ലസ് ഫബീബി മുദാഫുൻ ഇലൈഹി. അമാമ മർഫ് മുദാഫ് ഖബറ്. മദ്രസത്തി എങ്ങനെ? ജാർമ ജറൂറോ അമാമ ലർഫ് മുദാഫ് എന്നതിന് പിന്നെ ജാർമ ജറൂറാ. മദ്രസത്തി എന്താണ്? മുദാഫ് ഇലൈഹി. മുദാഫ് ഇലൈഹി. ഓക്കെ. ഇഖ്റ അയ്ന ബൈത്തു തബീബി, ഡോക്ടറുടെ വീട് എവിടെ? ആ, അപ്പൊ എങ്ങനെ പറയാ? ഈ ഐനണ്ട് ഒഴിവാക്കിയാ മതി, ചോദ്യത്തിൽ നിന്ന് ഐനണ്ട് ഒഴിവാക്കുക. ബൈത്തു തബീബി ഖൽഫൽ മദ്റസതി. ആ, ഇഖ്റ വക്തുബ്. ഇഖ്റ നീ വായിക്ക്, വക്തുബ് നീ എഴുത്. ഖറാ യഖ്റഉ കൽപ്പനക്രിയ. ഒരാള് വായിച്ചാട്ടെ അത് ഒന്നാമത്തത്. ഓരോരുത്തരോരുത്തരും വായിച്ചാട്ടെ. ആ, അന്ന അന്നല്ലാതെ വായിക്കണം, അന്നം വെച്ചിട്ട് വായിക്കണം. ആ, ഒന്ന് വായിച്ചാട്ടെ ഒന്നാമത്തത്. വലതു. ആ, പോരട്ടെ. ശരിയാണ്. പിന്നെ ശരിയാണ്. എന്താ തർക്കീബ്? ആദാ മുലാഫിലൊക്കെ പോണ്, അതെങ്ങനെ മുദാഫിലയാകാൻ പറ്റും? അല്ലെങ്കിൽ അജ്മിരാമ കണ്ടില്ല, അതിന്റെ മുദാഫാണെങ്കിൽ. ആ, ആദാ മുബ്തദ ഖബർ. രണ്ടാമത്തത് ശരിയാണ്. രണ്ടാമത്തത് വേറെ ആളും ആയിക്കട്ടെ. മൂന്നാമത്തത് വേറൊരാളും അയച്ചാട്ടെ.
هذا الكتاب جديد وذلك الكتاب قديم ഈ പുസ്തകം പുതിയതാണ് ആ പുസ്തകം പഴയതാണ് തർക്കി പറയേണ്ട ആരാ മുബതദ അൽ കിതാബ് ബദല ജദീദ് ഖബർ നാലാമത്തെ ആരാൾ വായിക്കട്ടെ നോക്കി അവിടെ ഖാലിദ് അവിടെ ആദ്യ മുസ്താന്റെ ഖബർ ഏതാ തയ്യാറത്തു ഈ കാറ് അവിടെ അഞ്ചാമത്തെ ഒരാൾ വായിച്ചാട്ടെ അഞ്ചാമത്തത് വായിച്ചാട്ടെ ഓപ്പൺ ആണ് ബാബു ആ വാതില് അടക്കപ്പെട്ടതാണ് ഏതാ ഖബറിലെ രണ്ടാമത്തെ ഖബർ ഏതാ ആറാമത്തെ വായിച്ചാട്ടെ മഞ്ഞല്ല മിന്നാണ് കേട്ടോ ചാർമജറൂറ വായിച്ചാട്ടെ ഒരാള് ആറാമത്തത് വായിക്ക് ആ ലിമൻ ഹാദിഹി സാഅ അതെ ലിമൻ ആരുടേതാണ് ഹാദിഹി സാഅത്തു ഈ വാച്ച് ആരുടേതാ ഉത്തരം യാ ആ വാച്ച് ലി അബ്ബാസിൻ എന്താ ലിമൻ ഹാദിഹി സാഅത്തുന്റെ ബദലെ തർക്കീബ് പറഞ്ഞാട്ടെ ലിമൻ ജാറു മജ്റൂർ ഖബർ മുഖദ്ദർ ഖബർ മുഖദ്ദർ ആ പറഞ്ഞാണെന്നെ പറയട്ടെ വായിച്ചൊരാളുണ്ടല്ലോ ലിമൻ ആരുടേതാണ് ലിമൻ ജാറു മജ്റൂർ ഖബർ മുഖദ്ദം മുഖദ്ദം ഹാദിഹി മുബ്തദ മുബ്തദ മുഅഖ്ഖറ സാഅത്തു മുബ്തദ മുഅഖ്ഖറ സാഅത്തു ബദലെ ഉത്തരം ഇയ ആ വാച്ച് ലി അബ്ബാസിൻ അബ്ബാസിന്റെതാണ് ഇയ ഇയ മുബ്തദ ലി അബ്ബാസിൻ ജാറു മജ്റൂർ ഏഴാമത്തത് വായിച്ചാട്ടെ വായിച്ചോ വേണ്ട യഥാർത്ഥം അഹാദൽ ബൈത്തു ഈ വീടാണോ ഡോക്ടറുടേതാണോ ഉത്തരം ലാ അല്ല ഹുവ ആ വീട് ലിൽ മുദല്ലിസി അധ്യാപകന്റെ ആണ് എന്താ തർക്കീബ് അബ്സർഫേ ഇസ്തിഫ്ഹാം ആലാ മുബ്തദ അൽ ബൈത്തു ഖബറ് എങ്ങനെ അല്ല ജാറു മജ്റൂർ അൽ ബൈത്തു എന്നുള്ളതിന്റെ തർക്കീബാ ചോദിച്ചത്
അഹാദൽ ബൈത്തു, ഈ വീടാണോ എന്നാണ്. എവിടെ കുട്ടി അവിടെ ജാർമജറൂർ ബദലിനെ കുറിച്ചാ പഠിപ്പിച്ചത്. അൽബൈത്തു ബദൽ, ഇവിടെ മുർത്തദാക്ക് എന്ത് വേണം? ഖബറാണ്. ഏതാണ് ഖബറ്? അടുത്തത് ഒരാൾ വായിക്കട്ടെ. ലിബിനിൽ മുഅദ്ദിനി നമ്മളെ ചർച്ച തന്നെ എന്താണ്? ബദൽമിലാണ്. അവിടെയാണ് അങ്ങനെയല്ലോ പറയട്ടെ. ജാറും മജറൂറും കൂടിയതാണ് ആരെ ഖബറ്? ഈ ആദിയ നീതിന്റെ ഖബറ്. ഈ സൈക്കിള് ആരുടെ മകന്റേതാണോ? ബാഗ് കൊടുക്കുന്ന ആളുടെ മകന്റേതാണോ? ഞാൻ അതെ. ഓക്കെ, ഒമ്പതാമത്തേത് വേമ വായിക്കി ഏതാണ് ഈ കുട്ടി? ഉത്തരം ആ കുട്ടി ഇവിടുന്നുള്ള വിദ്യാർത്ഥിയാണ്. ഇറാഖിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് ആ കുട്ടി. ബാലിബുൻ വിദ്യാർത്ഥിയാണ്. എവിടുന്നുള്ള മിനൽ ഇറാഖി? എവിടുന്നുള്ള വിദ്യാർത്ഥി? ഇറാഖിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. ആ തർക്കീബ് എന്ന് പറയാട്ടെ. ആളാരാണ് പറയട്ടെ. മൻ ഹാദൽ വലദു, ഏതാണ് ഈ കുട്ടി? മൻ ഖബർ മുഖദ്ദം. ശരി. ആദാ مبتدا مؤخر. الولد بدل. بدل هو مبتدا. طالب خبر. من العراقي من حرف من حرف جار. عراقي مجرور. مجرور جار وانا من اجي വെച്ച് മുത്തേക്കണ്ട. جار وانا തൊട്ടടുത്ത് തന്നെ മജ്റൂർ ഉണ്ടാവും. അടുത്തതായിക്കട്ടെ. ആ വീട് പുതിയതാണോ?
سلام لا حرف نفي هو هو قديم وين قديمنا بعيد هو أبعد قديم بعيد عن جدا بعيرة بعيدة جدا أنا بعيرة بعيدة شيء جدا نركي ما أقدر فيه استفهام ذلك مبتدا البيت بدل جديد خبر دار في نفي هو مبتدا قديم خبر جدا تبغى وانا بينا بتصور أرتد واجي كذا يا ما يجي هذه سيارة من اليابان யாபான் அது பர்ணா பரி ராபட் வெளிவாகனா இனானி படிச்சனே அது சரி ஆ ஒர்க்க வாக்கி ஆதி வாக்கி ஆதி அதி சையாரத்து மினல் யாபானி ஆ யாபானி வதில்கா வதில்கா சுவைஸ்ரா 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 ஆ சரி ஆதி சையாரத்து ஈ கார் മിനൽ യാബാനി ജപ്പാനിൽ നിന്നുള്ളതാണ് വതിൽക ആ കാറ് മിൻ സുവൈസറ എവിടുന്നുള്ളതാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളതാണ് സ്വിറ്റ്സർലാൻഡിനാണ് സുവൈസറ അറിയുന്നത് സ്വിറ്റ്സർലാൻഡ് എന്താ തർക്കീബ് ആദി പന്ത്രണ്ട് കത്തി ഈ കത്തി മിൻ അൽമാനിയ എവിടുന്നുള്ളതാ ജർമ്മനിയിൽ നിന്നുള്ളതാ അൽമാനിയാണ് ജർമ്മനി വതിൽക്കൽ മിൽആഖത്തു ആ സ്പൂണ് മിൻ ഇംഗൽത്തറ എവിടുന്നുള്ളതാ ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാ ഈ കത്തി ജർമ്മനി ഈ സ്പൂണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാ ആദ സിക്കീരോ ഈ കത്തി മിൻ അൽമാനിയ ജർമ്മനിയിൽ നിന്നുള്ളതാ വതിൽക്കൽ മിൽആഖത്തു ആ സ്പൂണ് മിൻ ഇംഗൽത്തറ അത് ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാ പറഞ്ഞോട്ടെ തർക്കീബ് താഴെ വരുന്ന ഉദാഹരണം നീ വായിക്കണം നീ വായിക്ക് നീ വായിക്ക അൽ മിസാലൽ ആത്തിയ താഴെ വരുന്ന ഉദാഹരണം എന്നിട്ട് സുമ്മ ഹവിൽ പിന്നെ നീ ചേഞ്ച് ആക്ക് ഹവിലെന്താ ചേഞ്ച് ചെയ്യാ ഹവല ചേഞ്ച് ചെയ്തു യു ഹവിലു ചേഞ്ച് ചെയ്യും അതിന്റെ കൽപ്പന ക്രിയാണ് അത് ഹവിൽ നീ ചേഞ്ച് ചെയ്യ് അൽ ജുമല ലാത്തിയത്ത താഴെ വരുന്ന സെന്റൻസുകളെ മിഥിലവും അതേപോലെ ചേഞ്ച് ചെയ്യണം ആ നോക്കോളി ആദൽ കിതാബു ഇത് പുസ്തകമാണ് ഇതിനെ ബദലാക്കുമ്പോ എങ്ങനെയാ പറയേണ്ടത് ആദൽ കിതാബു ലി മുഹമ്മദിൻ ഈ പുസ്തകം ആരുടേതാണ് മുഹമ്മദിന്റേതാണ് ഇനി അതേപോലെ നിങ്ങൾ ഈ ഉദാഹരണങ്ങളാക്കണം
എങ്ങനെ അറിയോ? ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എങ്ങനെയുള്ളത്? ആദാ തബീബോൻ, ഇത് ഡോക്ടറാണ്. ഇനി നമ്മൾ ഈ തബീബിനെ ബദലാക്കിയിട്ടുണ്ട് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ പറയാ? ഈ ഡോക്ടറ് മിനൽ ഹിന്ദി. എവിടെ ജാപാനി? അവിടെ തൊട്ടടുത്ത് കണ്ടോ? ഇപ്പൊ എന്താ ഇയാള് പറയണേ? ആദ വേറെയാണ്, തൊബീബ് വേറെയാണ്. ഇനി ഈ തൊബീബിനെ നമ്മള് ബദലാക്കിട്ട് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാ പറയാ? ഇതിൽ അലിഫ്ലാം കൊടുത്തിട്ടാവും. അപ്പൊ എങ്ങനെ പറയാ? ഈ ഡോക്ടർ അവിടുന്ന് ഉള്ളതാ? ഹിന്ദി എന്നുള്ളതാ. ആദിഹി സയ്യാറത്തു, ഞാൻ ബദലാക്കട്ടെ. ഈ കാറ് മുദീരി ആരുടേതാണ്? മുദീറിന്റേതാണ്. ദാലിക വലതു, ദാലിക വലതു. ആ കുട്ടി ഇബ്നുൽ മുദല്ലിസി ആരുടെ മകനാ? മകനാണ്. അപ്പൊ എന്താ തർക്കീവ് പറയാ? ദാലിക അൽ വലതു ബദൽ, ബദൽ. ഇബ്നുൽ മുദല്ലിസി മുദല്ലിസിന്റെ മകനാണ്. ഇബ്നു ഖബറ് പ്ലസ് ബദലാക്കട്ടെ. ആ വാച്ച് സ്വിറ്റ്സർലാൻഡ് എന്നുള്ളതാണ്. ആദാ ബൈത്തു ബദലാക്കട്ടെ. ആദാ കലമുൻ ആരാണ് പാങ്കൊടുക്കണ ആളാ? ദാരിക റജുലു ആ മേൻ മുഹദ്ദീനുൻ പാങ്കൊടുക്കണ ആളാ. ആദിഹി ബൈളത്തോൻ, ആദിഹിൽ ബൈളത്തു ഇതൊക്കെ ഖബറാണ്. അപ്പൊ ആദിയിൽ ബൈലത്തു ഈ മുട്ട, ഗബീറത്തു അതെന്താണ്? വലുതാണ്. കോയിന്റെ മുട്ട ഭയങ്കര മുട്ടയാണ്. ആദാ മിന്തിയിലോ, പിന്നെ വസി ആദിഹി അഖീബത്തു, ആദിയല്ല അഖീബത്തു ഈ ബാഗ് ആരുടേതാണ്? അദ്ദേഹം ഇതൊക്കെ നിങ്ങളെ പുസ്തകത്തില് ഒയിഞ്ഞിരിക്കുമ്പോ എഴുതി കൊടുക്കണം. ആദാ തബീബ് എന്നുള്ളത് ഇവിടെ എങ്ങനെ എഴുതി കൊടുക്കുക? ആദ തബീബ്. ആദിഹി സയ്യാറത്ത് എന്നുള്ളത് എങ്ങനെ വായിച്ചാ എഴുതി കൊടുക്കുക? ആദിഹി സയ്യാറത്തു ദാലികൽ വലദു തിൽക സാഅതു ആദൽ ബൈതു ആദൽ ഖലമു ഈ ചെയ്യേണ്ടത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങക്ക് ആരെങ്കിലും പൂമന്റെ മാതിരി കുത്തിരിക്കുണ്ടോ? തിരിയാത്തവരുടെ പറയണത് ഇപ്പൊ പറയും ചെയ്യും. രണ്ടാമത് പറയും. ഇപ്പൊ എന്താ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇതിപ്പൊ ഹാദാ തൊബീബുന്ന, ഇത് മുഹ്തബി ഖബറുമാണ്. ഇനി നമ്മൾ ഈ ഇതിനൊക്കെ എന്താക്കി കൊണ്ടുവരണം? ബദലാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാ പറയാ? ഇതിപ്പോ ഇങ്ങനെ വായിക്കുമ്പോ മുർത്തദ ഖബറ. ആദാ മുർത്തദ, ആദാ ഇത് തബീബ് ഡോക്ടറാണ്. ആദാ മുർത്തദ തബീബ് ഖബർ. ഇനി ഖബർ നമ്മൾ എന്താക്കിട്ടാ കൊണ്ടുവരേണ്ടത്? ബദലാക്കിട്ടാ കൊണ്ടുവരാ. അപ്പൊ എങ്ങനെയാ പറയാ? അപ്പൊ ഇവിടെ ഖബർ വേണം. ആ ഖബറാണ് ഈ കിടക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളെ നോട്ട് പുസ്തകത്തിലെ അർത്ഥത്തോട് കൂടെ നിങ്ങൾക്ക് അറിയണ മാതിരി എഴുതിട്ട് കൊടുക്കുക. അടുത്തത് ഇഖ്റായിൽ മിസാലൽ ആതിയ,
താഴെ വരുന്ന ഉദാഹരണം നീ വായിക്ക്. നീ വായിക്ക് അൽ മിസാല. എന്തിനെ മിസാല? എന്താ ഉദാഹരണം? ഉദാഹരണം അല്ലാതിയ താഴെ വരുന്ന ഉദാഹരണം നീ വായിക്ക്. സുമ്മ കവ്വീൻ, പിന്നെ നീ ഉണ്ടാക്ക്. കവ്വന ഉണ്ടാക്കി, യുകവ്വീനു ഉണ്ടാക്കും. അതിന്റെ കൽപ്പനക്രിയാണ് അത്. കവ്വീൻ യഥാർത്ഥ നീ എന്താക്ക്? ഉണ്ടാക്ക്. അസ്കീലത്തൻ ചോദ്യങ്ങളെ, സുആല് അസ്കീലത്ത്. വാജിബിബത്തൻ ഉത്തരങ്ങളെ. അജിബിബത്ത് എന്നുള്ളതിന്റെ ഏകവചന ഏതാ? ഇത് സുആല് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? അസ്കീലത്ത്. ജവാബ് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? ഉദാഹരണതാണ് ഈ പുസ്തകം. ഉത്തരം ഹാദൽ കിതാബു, ഈ പുസ്തകം. ലി മുഹമ്മദി, ആരുടേതാണ്? ആരുടേതാണ്? ഇനി ഇതൊരു പേനയാണ്. ഇതേ ചോദ്യം ഇവിടെ ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ പറയാ? ഇവിടെ ലാബ് ചേർത്ത് കൊടുക്ക. മൂന്നാമത്തെ ചാബിയാണ്. അപ്പൊ എങ്ങനെ ചോദിക്കുക? ബദലുണ്ട്, ഇവിടൊക്കെ ബദലുണ്ട്. ലിമൻ ആരുടേതാണ്? അതേമാതിരിയെ കൊണ്ടിട്ടുണ്ട്. ഈ പേന അബ്ബാസിനാണ്. മൂന്നാമത്തെ ചാവി മൂന്നാമത്തത് കാറാണ്. അപ്പൊ എങ്ങനെ ചോദിക്കുക? അവിടെ ആദ പറ്റൂല. ഏത് വേണം? ആരുടേതാണ് ഈ കാറ്? ഉത്തരം അടുത്തത് ബക്കറത്ത് പശു. അപ്പൊ എങ്ങനെ ചോദിക്കുക? ആരുടേതാണ് ഈ പശു? ആരാണ് കൃഷിക്കാരൻ? പല്ലാതാണ് കൃഷിക്കാരൻ. കൃഷിക്കാരൻ്റെതാണ് പശു. അടുത്തത് ബാഗാണ്. അപ്പൊ എങ്ങനെ ചോദിക്കുക? അടുത്തത് കുർസിയാണ്. അപ്പൊ എങ്ങനെ പറയാ? കുർസിയൊക്കെ വായിക്കൂല. അരിപ്പിലാമുണ്ട്. അപ്പൊ തന്മീ കളയണം. നിമൻ ആദൽ കുർസിയോ. ആരുടേതാണ് ഈ മറ്റേ ഹസേര? അപ്പൊ ഉത്തരം ആദൽ കുർസിയോ. ഇതെന്താണ്? ലിമൻ ആദൽ
لمن هذه الدجاجة؟ لمن هذه الدجاجة؟ ഇതൊക്കെ ബദലാണ് അയാൾ പഠിപ്പിക്കുന്നുണ്ട്, അതല്ലാതെ പറയണ്ട. ഈ പറഞ്ഞ ഉദാഹരണത്തിലൊക്കെ ഏതുണ്ട്? ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ഏതുണ്ട് ബദലുണ്ട്? ഉദാഹരണം ലിമൻ ആദിഹിൽ അഖീബത്തു, അവിടെ ഏതാ ബദല്? എവിടെ ഏതാണ് അതിന് ബദല്? ലിമൻ ആദിഹിൽ അഖീബത്തു. അഖീബത്തു അതേപോലെ അൽ ലിമൻ ഹാദൽ കുർസിയു, അപ്പൊ ഹാദിഹിൽ അഖീബത്തു ലിൽ മുദരിസി. ലിമൻ ഹാദൽ ഇവിടെ ആദി വേണ്ട, ആദ മതി, കുർസി ആണാണ്. അപ്പൊ എങ്ങനെ പറയാ? ലിമൻ ഹാദൽ കുർസിയു, ആരുടേതാണ് ഈ കസേര? ഉത്തരം ഹാദൽ കുർസിയു ലി അമ്മാരി, ആരുടേതാണ്? ഉത്തരത്തിലും ബദലുണ്ട്, ചോദ്യത്തിലും ഏതുണ്ട്? ആരുടേതാണ് ഈ കോഴി? ഉത്തരം അവിടെ ഒരു അക്ഷരം ചേർത്തോട്ടിട്ട് ബിന്ദു എന്നുള്ളത് ബിന്ദിയായി മാറും. അപ്പൊ എന്താ പറയാ? കൃഷിക്കാരന്റെ പെൺകുട്ടിയുടേതാണ്. കൃഷിക്കാരന്റെ പെൺകുട്ടിയുടേതാണ്. അവിടെ മറ്റേത് ലാബ് ചേർക്കാതെ വായിച്ചാൽ ആദിഹി ദജാജത്തു, ഈ കോഴി ബിന്ദുൽ പല്ലാഹി, ആരുടെ മകളാണ് നർത്ഥം? കൃഷിക്കാരന്റെ മകളാണ് നർത്ഥം. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. എങ്ങനെ വാങ്ങണം? എന്താക്കണം? അവിടെ ബിന്ദു എന്നുള്ളതിന്റെ മുമ്പിൽ ആമിനെ ചേർത്ത് കൊടുത്തിട്ട് തൂ എന്നുള്ളത് എന്താക്കി മാറ്റണം? അപ്പൊ എങ്ങനെ പറയാ? ആദിഹി ദജാജത്തു ബിബിന്ദിൽ പല്ലാഹി. അടുത്തത് വാച്ച് എങ്ങനെ പറയാ? ലിമൻ ആരുടേതാണ് ഈ വാച്ച്? ഇവിടെ മുദീറിന്റെ മകന്റേതാണ്. അപ്പൊ എങ്ങനെ ഉത്തരം പറയാ? ആരുടേതാണ്? മുദീറിന്റെ മകന്റേതാ. എങ്ങനെ പറയാ? ആരുടേതാണ്? മുദീറിന്റെ മകന്റേതാണ്. ഈ ഇത് വീടാണ്. അപ്പൊ എങ്ങനെ പറയാ? എങ്ങനെ പറയാ? ലിമൻ ഹാദൽ ബൈതു, ആരുടേതാണ് ഈ വീട്? ഉത്തരം ഹാദൽ ബൈതു. ആ ലാബ് ചേർത്ത് കൊടുക്ക. അപ്പൊ എങ്ങനെ പറയാ? ആരുടേതാണ്? ഡോക്ടറുടേതാണ്. അവിടെ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ആദിഹിൽ വൈത്തു, ഈ വീട് അത്വബീബു ആരാണ് എന്ന് വന്നു. വീട് ആരാണ്? നമ്മളവിടെ ലീന്ന് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ അർത്ഥം വരിക? ആദൽ വൈത്തു, ഈ വീട് അത്വബീബു ഡോക്ടറാണ്. വീട് ഡോക്ടറാവോ? അപ്പൊ അതിനാണ് അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം പറഞ്ഞത്? അടുത്തത് എങ്ങനെ ചോദിക്കുക? ഡോക്ടറുടേത്.
ഓക്കെ. അല്ല ത്വാരിബ് വിദ്യാർത്ഥിയുടേതെന്നാണ്. ഇതിലെ ത്വാരിബല്ലേ? അടുത്തതേ തഹമ്മൽ. നീ ചിന്തിക്ക്. തഹമ്മൽ നീ ചിന്തിക്ക്. ഏതാണ് അതിന്റെ മാതി അറിയോ? തഹമ്മല ചിന്തിച്ചു. യതഹമ്മലു തഖോ. ചിന്തിച്ചു. യതഹമ്മലു നീ ചിന്തിക്കുന്നു. ചിന്തിക്കും. അതിന്റെ കൽപ്പനക്രിയാണ് ഏത്? തഹമ്മൽ. നീ ചിന്തിക്കുന്നു. തഹമ്മല എന്ന് പറഞ്ഞാൽ അവൻ ചിന്തിച്ചു. ന രാമിന് പത്തക വന്ന അതേ രാമിന് സുക്കൂന് വന്നാൽ എന്താ അർത്ഥം? നീ എന്താക്കെ? ചിന്തിക്കൂ. അതുകൊണ്ടങ്ങള് തഹമ്മലാന്ന് അവിടെ വായിച്ചു എങ്കിൽ അർത്ഥം എന്താ? അവൻ ചിന്തിച്ചു. തഹമ്മൽ എന്ന് വായിച്ചാൽ എന്താ അർത്ഥം? നീ എന്താക്കെ? ചിന്തിക്ക്. അപ്പൊ മാളി കൽപ്പനക്രിയ ഒരേപോലെ വരിക. എന്താ വ്യത്യാസം ഉണ്ടാകുക? മാളിയാണെങ്കിൽ തഹമ്മല എന്നാ പറയാ. കൽപ്പനക്രിയാണെങ്കിൽ എങ്ങനെയാ പറയാ? തഹമ്മൽ. അല്ല അബ്ദിലത്തൽ ആദ്യത്ത താഴെ വരുന്ന ഉദാഹരണങ്ങളെ കുറിച്ച് നീ ചിന്തിക്ക്. അൽ ബൈത്തു ബിൽ ബൈത്തി മിനൽ ബൈത്തി ഇലൽ ബൈത്തി. അൽ ബൈത്തു എന്നുള്ളത് മർഫുവാണോ മൻസൂബാണോ മജറൂറാണോ? മർഫുവാണ്. ബിൽ ബൈത്തി അറിയപ്പെടാ മജറൂറ്. ഇലൽ ബൈത്തി അറിയപ്പെടാ മജറൂറ്. മിനൽ ബൈത്തി അറിയാലും മജറൂറ്, ഇലൽ ബൈത്തി അറിഞ്ഞാലും മജറൂറ്. അൽ മുസ്തഷ്ഫ ബിൽ മുസ്തഷ്ഫ മിനൽ മുസ്തഷ്ഫ ഇലൽ മുസ്തഷ്ഫ. ആദ്യത്തെ മുസ്തഷ്ഫ മർഫുവ, ബിൽ മുസ്തഷ്ഫ എന്ന് പറയുന്നത് മജറൂറ, മിനൽ മുസ്തഷ്ഫ അറിയുന്നത് മജറൂറ, ഇലൽ മുസ്തഷ്ഫ എന്നത് മജറൂറ. പക്ഷെ ജെറു കാണൂല കേട്ടോ. ജെറു എന്ത് ചെയ്യൂല? കാണൂല. അതിന് അറബിയില് മക്സൂറ എന്നാ പറയാ. പിന്നെ പഠിക്കും അമ്രീക ബി അമ്രീക ബിൻ അമ്രീക ഇല അമ്രീക. ഇത് മജറൂറ്, ഇത് മറുപ്പോൾ. അൽമാനിയ മറുപ്പോൾ. ബി അൽമാനിയ ബി വന്നതുകൊണ്ട് ഏതായി? ബി അൽമാനിയ എന്ന് പറയുമ്പോ ബി വന്നതുകൊണ്ട് അൽമാനിയ എന്തായി? ബി അർഫ് ജാർ മജറൂറ്. ബിൻ അൽമാനിയ ജാർ മജറൂറ്. ഇല അൽമാനിയ ജാർ മജറൂറ്. എന്താർത്ഥം? ഈ ഡോക്ടർ എവിടെ ഉള്ള ആളാ? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലുള്ള ആളാ. അവിടെ മിൻ ഇംഗൽ തറ എന്നാ വായിക്കട്ടോ. അതൊക്കെ വേറെ അതൊക്കെ ഈ വൈറമുത്തരിപ്പാണ്. അതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ പുസ്തകത്തിൽ വിശദമായിട്ട് വരും. ഒന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആദത് ത്വബീബു ഈ ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാ. ഏതവിടെ ബദലെ? പോയി. ആമിദുൻ ആമിദ് പോയി. ഇല ഫറൻസ ഫ്രാൻസിലേക്ക്. ദഹബ ബീല് മാളി. മാളി ആരാ പോയാളെ? ആമിദുൻ ഇല ഫറൻസ ജാറെ മഹ്മൂദുൻ. മഹ്മൂദ് മരീളുൻ. അവൻ ആരാണ്? രോഗിയാണ്. ഹുവ അവൻ. അൽ ആന ഇപ്പോ ബിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്. എന്താ തർക്കീബ്? മഹ്മൂദുൻ മഹ്മൂദ് മരീളുൻ രോഗിയാണ്. മഹ്മൂദുൻ അവൻ. വീണ്ടും ഏതന്നെ? അൽ ആന ഇപ്പോൾ ബിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലാണ്. അൽ ആന എന്ന് പറയുന്നതിന് ലൊറുപ്പ് എന്നാ പറയാ. എന്താ പറയാ? ലൊറുപ്പ്. ബിൽ മുസ്തഷ്ഫ ജാറ് മജറൂറ്
ذهب عبد الله الله من أديب بوي من ألمانيا جرمني لنا إلى إنجلترا يودك بوي إنجلترا لنا بوي ذهب بيلي ماوي عبدو بايلي بلس الله الله من ألمانيا جار مجرور إلى إنجلترا جار مجرور هذا الكتاب إي بستغم لإيسا أركان إيسا يودنا إيسا وذلك الكتاب آ بستغم لموسى أردنا موسى موسى ഈസ മൂസ ആ പദത്തിന്റെ അവസാനം ഏതാറിയോ മൂസ എന്ന് പറയുമ്പോ അതിന്റെ അവസാന അലിപ്പ ഈസ എന്ന് പറയുമ്പോഴും നീട്ടാൻ അവസാനം ഏതാ അലിപ്പ ആ അലിപ്പിന്റെ മുമ്പുള്ള അർക്കത്തെ ഏതാ പത്താണോ ബെസറാണോ നമ്മാണോ അതിന് അറബിയിൽ മക്സൂറ എന്നാണ് പറയാ അവസാനം അരിപ്പ് മുമ്പ് പത്തഴ് ഒരു പദത്തിന്റെ അവസാനം ഏതാ ഉണ്ടാകുക അരിപ്പ് ആ അരിപ്പിന്റെ മുമ്പ് ഏതുണ്ടാവും പത്തഴുണ്ടാവും അരിപ്പുണ്ട് അവസാനം അതിന് അതിന്റെ മുമ്പതാ പത്തേഴ് സീരിന്റെ പത്തേഴ് മൂസ ഇത് എഴുത്തിലും വായിക്കുമ്പം അരിപ്പായിട്ടാണ് ആ അരിപ്പും ഈ ആയിന് അരിപ്പായിട്ടാണ് വായിക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ് ഉസ്താദ് പറഞ്ഞ മക്സൂറ എന്ന് പറയുന്നത് ആ മക്സൂറ എന്ന് പറഞ്ഞാല് മക്സൂറ എന്ന് പറഞ്ഞാൽ യാഹ് അങ്ങനെ നടത്തല്ല ആഹ്റ് അരിപ്പ് മുമ്പ് പത്തേഴ് അത് യായിന്റെ രൂപത്തിൽ അല്ലാതെ അലിപ്പ് അല്ലാതെ വരും അല്ലാതെ വരും അവിടെ സാധാ അലിപ്പ അതെന്താ പറയാ ആഹ്റ് ആഹ്റ് അലിഫായിട്ട് വരിക ഫതഹായിട്ട് വരിക ആഹ്റ് അലിഫ് അതിന്റെ മുമ്പ് ഫതഹോ അതെ അതെ എന്താണിത് മനസ്സിലാക്കാത്ര പണി ഇതണ്ടോ ഈസ എന്ന അരിപ്പാണ് ആ അരിപ്പിന്റെ മുമ്പ് ആ സീനിന്റെ ഫതഹ് മൂസ ഇത് അരിപ്പാണ് അരിപ്പിന്റെ മുമ്പുള്ള സീനിന് ഇതായത് പത്തേഴ് ഇതിന് അറബിയിൽ എന്താ പേര് അറിയാ അതിന്റെ പ്രത്യേകത എന്താ പറയാ നിങ്ങള് ഒരൊറ്റ ഏറാ പോയില് ഒഴിവാകൂല മർഫുവാകുമ്പോ ഈസ മൻസൂബാകുമ്പോ ഈസ മജറൂറാകുമ്പോഴും ഈസ അമേരിക്ക അമേരിക്ക അതല്ല അത് ഒയറു സരിപ്പാണ് അത് പിന്നെ പഠിക്കും അതേപോലെ മൂസ ഈ മൂസ മറുപ്പുവാകുമ്പോ എങ്ങനെ വായിക്ക മൂസ മൻസൂബാകുമ്പോ എങ്ങനെ വായിക്ക മൂസ മജറൂറാകുമ്പോ എങ്ങനെ വായിക്ക മൂസ ഒരൊറ്റ ഇറാബ് ഒഴിവാകൂല അതിനാണ് അറബിയിൽ മക്സൂറ എന്ന് പറയാ എന്താ പറയാ അടുത്തത് ഹാദൽ മുഹന്ദിസു മിൻ അമേരിക്ക ആയിക്കോട്ടെ ഇനി ഇതും കൂടി നോക്കിക്കോളെ അസബ് ഉദാഹരണം ഇക്ര വായിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമാമ് വറാഹ് യമീന് ഷിമാല് ഫൗഖ് തഹത്ത് അമാമ് യമീന് ഷിമാല് അമാമ് ഇതൊക്കെ മുദാഫൈക്കാരം അതിന്റെ ശേഷമൊക്കെ ഏതുണ്ടാവും മുദാഫിനെയും ഉണ്ടാവും ആ നോക്കിക്കോളെ അസ്സപൂറത്തു ബോർഡ് അമാമ ത്വാലിബി വിദ്യാർത്ഥിന്റെ മുമ്പിലാണ് ബോർഡ് വഹിയ ആ ബോർഡ് കൽബൽ മുദരിസി ആരെ ബാക്കിലുമാണ് ബാക്കിലല്ലേ ബോർഡ് നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളുടെ മുന്നിലല്ലേ എന്റെ എവിടെയാണ് ഇതുള്ളതിന്റെ ബാക്കിലാ അപ്പൊ അതാണ് പറയുന്നത് അസ്സപൂറത്തു ബോർഡ് അമാമ ത്വാലിബി
വിദ്യാർത്ഥിന്റെ മുന്നിലാണ്. വഹിയ ആ ബോർഡ് ഫൽഫൽ മുദരിസി, മുദരിസിന്റെ ബാക്കിലാണ്. അവിടെ കണ്ടോ, അമാമ് ഫൽഫ്, അമാമ് ഫൽഫ്. എന്താ തർക്കീബ്? അസ്സഫൂറത്തു മുബ്തദ അമാമ ളർഫ് മുളാഫ് ഖബറ്. ഏതാ മുളാഫിനെ? അതേപോലെ വഹിയ ബോർഡ് ഖൽഫൽ മുദരിസി അധ്യാപകന്റെ മേഖലയാണ്. ഈ മുബ്തദ ഖൽഫ ളർഫ് മുളാഫ് ഖബറ് മുദരിസി മുളാഫു ദിരയി. അങ്ങനെ പോട്ടെ, അതിനെ വൈകല്യം മാറി. അതൊക്കെ അയിന തയ്യാറത്തുൽ മുദരിസി അതിന്റെ ഉത്തരം ഇയാ ആ കാറ് അമാമൽ മദ്രസത്തി മദ്രസത്തിന്റെ മുന്നിലാണ്. അയിനാന്നുള്ളത് ഇസ്തിഫാം ഖബറു മുഖദ്ദം. സയ്യാറത്തു മുബ്തദ മുഅഖ്ഖർ പ്ലസ് മുളാഫ മുദരിസി മുളാഫ് മുദരിസി മുളാഫ് ഇരയി. ഇയ മുബ്തദ അമാമ ലർബ് മുളാഫ് ഖബറ് അൽ മദ്രസത്തി മുളാഫ് ഇരയി. അയ്ന ബൈത്തുൽ ഇമാമി എന്താർത്ഥം? ഇമാമിന്റെ വീട് എവിടെയാണ്? അപ്പൊ ഉത്തരം ബൈത്തുൽ ഇമാമി, ഇമാമിന്റെ വീട് എവിടെയാണ് ഹാമിദ് ഇരുന്നത്? മഹ്മൂദിന്റെ ബാക്കിലാണ് ഇരുന്നത്. എന്താ എങ്ങനെ തർക്കി പറയാ? ജലസഫീല് ഹാമിദോൻ ജലസ അവൻ ഇരുന്നു. എന്തൊക്കെണ്ട്? ഫീലും ഫായിലും. ഫീലും ഫായിലും ജലസന്റെ ഫായില് ഹുവാന്ന് പറയുന്ന ലമീറ. അത് എവിടുക്കാ പോണത്? ഹാമിദിലേക്കാ പോണത്. ഖൽഫ ളർഫ് മുളാഫ് മഹ്മൂദിൻ മുളാഫ് ദിരയി. ദഹബ അമ്മാറു ഇലൽ മസ്ജിദി വ ജലസ അമാമൽ മിഹ്റാമി. അർത്ഥം ദഹബ അമ്മാറു ആര് പോയി? പോയി അവൻ ഇരിക്കുകയും ചെയ്തു. അമാമൽ മിഹ്റാബി ഇവിടെ മിഹ്റാബിന്റെ മുമ്പില്. അമ്മാറ് വായില് അവൻ ഇരിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് വായിലുണ്ട്. അമാമറുപ്പ് മുളാഫ് അവിടെ ഖബറൊന്നുമില്ല. ഇവിടെ ഖബർ ളർഫ് മുളാഫ്. ളർഫ് മുളാഫാണ്. ളർഫ് മുളാഫ് മുളാഫാന്നല്ല പറയാ കേട്ടോ. മുളാഫല്ല പറയാ, മുളാഫ് എന്നാ പറയാ. മുളാഫ എന്ന് പറയണ്ട, മുളാഫ് സുക്കൂനായിട്ട് പറഞ്ഞാ മതി. ഇത് അൽ-കലിമാത്തുൽ ജദീദ പുതിയ പദങ്ങള്. ഹോസ്പിറ്റല് ജർമ്മനി, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഹത്തി, ഫറൻസ, അമാമ്, മുന്നി, ഖൽഫ്, ബാക്ക്. അടുത്ത ആഴ്ച നമ്മള് പുതിയൊരു വിഷയമാണ് നേഴ്സ് മഞ്ഞോത്ത്. മാസൂപ്പ് നേഴ്സ് മഞ്ഞോത്ത് അടുത്താഴ്ച വളരെ ശ്രദ്ധപൂർവ്വം പഠിക്കേണ്ട ക്ലാസ്സാണ്. ഒരു ക്ലാസ് ഈ ക്ലാസ് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലുള്ള ഒന്നും കിട്ടൂല. അടുത്താഴ്ച അതാണ് നേഴ്സ് മഞ്ഞോത്ത്. അപ്പൊ ഇത് പാഠം കഴിഞ്ഞു, എട്ടാമത്തെ പാഠം കഴിഞ്ഞു. പിന്നെ ഇത് എത്രാണ്ട് ക്ലാസ്